നമസ്കാരം. ഒക്ടോബർ 2 നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനം. എല്ലാ വർഷവും ഈ സുദിനം ഗാന്ധി ജയന്തിയായി നാം ആഘോഷിക്കുന്നു. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തിലിബായിയുടെയും മകനായി ഗാന്ധിജി ജനിച്ചു. ഈ വർഷം 2021 അദ്ദേഹത്തിൻ്റെ 152 ജന്മവാർഷികമാണ്. മഹാത്മാ, ബാപ്പുജി എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നാം തിരിച്ചറിയുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് അദ്ദേഹം ചെയ്ത സംഭാവനകൾ ചെറുതൊന്നുമല്ല. ജാതിവ്യവസ്ഥയ്ക്കെതിരെ കഠിനമായി പോരാടുകയും അതുപോലെ തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു. ഏറ്റവും കഠിനമായ പ്രതിസന്ധികളിൽ പോലും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ലളിത ജീവിതം കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായ ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ പ്രതിഫലനമാണ്. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശമെന്ന് ലോകത്തിനോട് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുതന്നെയാണ് ഗാന്ധിജിയുടെ മഹത്വം. 1948 ജനുവരി 30 അദ്ദേഹം വെടിയേറ്റ് മരിച്ചത്. ആ ദിവസം നാം രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ 2 ഒക്ടോബർ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചു. ലോകത്തിൽ യഥാർത്ഥ സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കുട്ടികളിൽ നിന്ന് തന്നെ ആരംഭിക്കണം എന്ന് ലോകത്തെ പഠിപ്പിച്ച ഗാന്ധിജിയുടെ ഈ വാക്കുകൾ ഈ നിമിഷത്തിൽ നമുക്ക് ഓർക്കാം. കൊറോണ എന്ന മഹാവിപത്തിനെ നേരിടുവാൻ വേണ്ട ഊർജം ഈ മഹാത്മാവിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാം. പ്രതിസന്ധികളെ മറികടന്ന് ഗാന്ധിജി സ്വപ്നം കണ്ട നല്ലൊരു ഇന്ത്യയെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. 2 ഒക്ടോബർ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ഭാരത ജനതയുടെ ഉന്നമനത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആ മഹാത്മജി എന്ന മഹാപുരുഷൻ ജനകോടികളുടെ ഹൃദയത്തിൽ ഇന്നും ജീവിക്കുന്നു. ചുരുക്കത്തിൽ ഉയർന്ന ചിന്തയും ഉയർന്ന ജീവിതവും എന്നതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. ഉയർന്ന ജീവിതം എന്ന ലളിത ജീവിതം എന്നതായിരിക്കട്ടെ അർത്ഥം. ഒരു നല്ല ഭാവിയെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാം. നിർത്തുന്നു. എല്ലാവർക്കും കൂപ്പുകൈ. മാനസദസിന് വന്ദനം. ഇന്ന് ഈ ഗാന്ധിജയന്തി ദിനത്തിൽ നാം എല്ലാവരും എക്കാലത്തെ മഹാനായിരുന്ന മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. 1869 ഒക്ടോബർ 2 അദ്ദേഹത്തിൻ്റെ ജനനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല. ഈ വർഷം 2021 അദ്ദേഹത്തിൻ്റെ 152 ജന്മദിന വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഹിംസ ആശയങ്ങൾ മാർട്ടിൻ ലൂതർ കിങ് പോലുള്ള നിരവധി മഹാന്മാരുടെ ജീവിതത്തെ സ്വാധീനിച്ചു. ഇന്നും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതിൽ അവ പരാജയപ്പെട്ടിട്ടില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഗാന്ധിജി ബാപ്പുവായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചു. ജനങ്ങളാകട്ടെ ഏറ്റവും വലിയ ആത്മാവുള്ള എന്നർത്ഥം വരുന്ന മഹാത്മാ എന്ന് പേരിട്ടു. മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം ഇന്ത്യക്കാർക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അവർ അത് വളരെ ആവേശത്തോടെ ആഘോഷിച്ചു. രാജ്ഘട്ടിൽ ഗാന്ധിജിയുടെ സമാധിക്ക് മുകളിൽ അന്നേ ദിവസം പൂമാലകളും പുഷ്പങ്ങളും സമർപ്പിക്കുന്നു. അദ്ദേഹത്തോടുള്ള ബഹുമാനപൂർവം UN General Assembly 2007 June 15 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചു. ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ മുൻവിധികളില്ലാത്ത ബഹുമാനത്തോടെയും തുല്യതയോടെയും പെരുമാറിക്കൊണ്ടും നമ്മുടെ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ പോലും ആക്രമണമായി പൊരുത്തപ്പെടാതെ ജീവിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ തത്വചിന്തയെ ഓർമ്മിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാം. അഹിംസയുടെ പാത പിന്തുടർന്ന് നമുക്ക് സമാധാനത്തോടെ ജീവിതം നയിക്കാം. വർത്തമാന കാലത്ത് നാം ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഭാവി എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. പ്രിയമുള്ളവരെ, ഇതുപോലെ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്നത് വരും തലമുറയ്ക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. ലോക പ്രശസ്തനായ സയന്റിസ്റ്റ് ഐൻസ്റ്റൈന്റെ വാക്കുകളാണിവ. അഹിംസയും സത്യസന്ധതയും
ആയുധമാക്കി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പൊരുതി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ സ്വന്തം രാഷ്ട്രപിതാവ് ഗാന്ധിജിയെ കുറിച്ചാണ് ഐൻസ്റ്റൈൻ ഇങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മഹത്വചനങ്ങൾ നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കുന്നതിനായി 5A ൽ നിന്ന് ഗഗൻ നർമ്മത്തിരി. നിർമ്മലമായ സ്നേഹത്താൽ നേടാനാവാത്തത് ഒന്നുമില്ല. സമാധാനത്തിലേക്ക് ഒരു പാതയില്ല, സമാധാനമാണ് പാത. പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക. ഓരോ വീടും ഓരോ വിദ്യാലയമാണ്, മാതാപിതാക്കൾ അധ്യാപകരും. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. എന്റെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും ഹെഡ്മിസ്ട്രസിനും എന്റെ ഹൃദയം നിറഞ്ഞ ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനമായി ആഘോഷിക്കുന്ന ദിവസം. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിജി കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിഭായിയുടെയും മകനായി ജനിച്ചത്. അഹിംസയിലൂടെയും സത്യാഗ്രഹം എന്ന ശക്തിയേറിയ സമരമുറയിലൂടെയും ഇന്ത്യയെ സ്വാതന്ത്ര്യം എന്ന വെള്ളി വെളിച്ചത്തിലെത്തിച്ച മഹത്വ്യക്തിയാണ് ഗാന്ധിജി. ധർമ്മത്തിനും സത്യത്തിനും വേണ്ടി പോരാടിയ മഹത്വ്യക്തിയാണ് അദ്ദേഹം. സ്നേഹത്തോടെ ജനങ്ങൾ ഗാന്ധിജിയെ ബാപ്പുജി എന്നാണ് വിളിച്ചിരുന്നത്. 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് അദ്ദേഹം രക്തസാക്ഷിയായി. ഈ സുദിനത്തിൽ അദ്ദേഹത്തിന്റെ മഹത്വചനങ്ങളും തത്വങ്ങളും നമുക്ക് അനുസ്മരിക്കാം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന വചനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. നമസ്കാരം. വെള്ളത്തോൾ നാരായണ മേനോൻ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത്. ലോകമേ തറവാടു തനിക്ക് ചെടികളും പുല്ലുകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ നേട്ടം താഴ്മദാനഭ്യുന്നതി യോഗമിത്തേവം ജയിക്കുന്നിതെങ്കുരുനാഥൻ. താരകാമണിമാല ചാർത്തിയാലതും കൊള്ളാം കാരണിച്ചെളി നീളെ പുരണ്ടാലതും കൊള്ളാം. ഇല്ലിഹ സംഘം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ വിഹായ സൗവണ്ണമെൻ ഗുരുനാഥൻ. ദുർജന്തുവിഹീനമാം ദുർലഭക്തീർത്ഥഹ്രദം കജ്ജളോർഗമില്ലാത്തോരു മംഗളദീപം. പാമ്പുകൾ തീണ്ടിടാത്തോരു മാണിക്യമഹാനിധി. പാഴ്നിഴലുണ്ടാക്കാത്തോരു പൂനിലാവിന്നാചാര്യൻ. നന്ദി. കവി വള്ളത്തോൾ ഗാന്ധിജിയെ തന്റെ ഗുരുനാഥനായി സങ്കല്പിച്ച് രചിച്ച എന്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. എന്റെ ഗുരുനാഥൻ. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുല്ലുകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ത്യാഗമിന്നതേ നേട്ടം താഴ്മതാനഭ്യുന്നതി യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ. താരകമണിമാല ചാർത്തിയാലതും കൊള്ളാം കാരണിച്ചളി നീളെ പുരണ്ടാലതും കൊള്ളാം. ഇല്ലിഹസംഗം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ വിഹായ സവണ്ണമിൻ ഗുരുനാഥൻ. ശാസ്ത്രമിന്നേ ധർമ്മസംഗരം നടത്തുന്നോൻ പുസ്തകമിന്നേ പുണ്യാധ്യാപനം പുലർത്തും.
ദുഃഖമിന്നേ രോഗം ശമിപ്പിപ്പവൻ ഹിംസാദോഷ്യമിന്നേ യജ്ഞം ചെയ്പവൻ ഇന്നാചാര്യൻ ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരെ ഗുരുവിൻ നികടത്തിൽ അല്ലാകില വിടുത്തി ചരിത്രം വായിക്കുവിൻ. നന്ദി. ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനം. നമ്മുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ഗാന്ധിജി. ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ മഹത്വചനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമിക്കുക എന്നത് ശക്തരുടെ ഗുണമാണ്. ഒരു ശിശുവിൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുക എന്നതാണ് വിദ്യാഭ്യാസം. ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് തടവിലാക്കാം, മനസ്സിനെ ചങ്ങലക്കിടനാവില്ല. സത്യമാണ് എൻ്റെ ദൈവം. ഞാൻ ആ ദൈവത്തെ കണ്ടെത്തിയിട്ടില്ല, എന്നാൽ ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയുടെ ആത്മാവ് രാമങ്ങളിലാണ്. സത്യം വെറുമൊരു വാക്കല്ല, ജീവിതം മുഴുവൻ സത്യമാക്കി തീർക്കണം. പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഓരോ വീടും ഓരോ വിദ്യാലയമാണ്, മാതാപിതാക്കൾ അധ്യാപകരും. നമ്മുടെ ജീവിതത്തിലും ഈ മഹത്വചനങ്ങൾ പ്രായോഗികമാക്കാം. നന്ദി. നമസ്കാരം.